Hi friends, welcome to the new video of Digit Audio Tech. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ പവർ സപ്ലൈ വർക്ക് ചെയ്യുന്ന ഓഡിയോ ആംപ്ലിഫയർ ഐസികളെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല പെർഫോമൻസ് കിട്ടുന്ന ഐസികളെ കുറിച്ച് നമ്മൾ ഏകദേശം കുറച്ച് വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൽ തന്നെ നല്ല കിഡിലൻ ആയിട്ടുള്ള പെർഫോമൻസ് കിട്ടുന്ന ഒരു ഐസിയെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോ പറയാൻ പോകുന്നത്. അത് ഏതാണെന്നല്ലേ, GDA 7388 എന്ന ഐസിയാണ്. ആ ഐസിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകതകൾ, എന്തുകൊണ്ടാണ് അതിന് കിഡിലൻ ഐസി എന്ന് ഞാൻ മെൻഷൻ ചെയ്തത് എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഡാറ്റ ഷീറ്റ് നോക്കാം. GDA 7388 എന്ന ഐസി നിർമ്മിച്ചിരിക്കുന്നത് ST മൈക്രോ ഇലക്ട്രോണിക്സ് ആണ്. ഇവ കൂടാതെ UTC പോലുള്ള ചില കമ്പനികൾ നിർമ്മിച്ചതായിട്ട് കാണുന്നുണ്ട്. 4x45 watt ക്വാഡ് ബ്രിഡ്ജ് കാർ റേഡിയോ ആംപ്ലിഫയർ എന്നാണ് ഇതിന്റെ ഹെഡിങ്ങിൽ കൊടുത്തിട്ടുള്ളത്. അതായത് 4 ചാനൽ ആംപ്ലിഫയർ ഐസി ആണിത്. 25 leg ഈ ഐസി ഫ്ലക്സി വാട്ട് 25 എന്ന പാക്കേജിലാണ് വരുന്നത്. നമുക്ക് ഇതിന്റെ ബാക്കി പ്രത്യേകത എന്തൊക്കെയാണെന്ന് നോക്കാം. ഹൈ ഔട്ട്പുട്ട് പവർ കാപ്പബിലിറ്റി എന്നാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. 4x45 watt ഫോർ ഓം ലോഡിൽ മാക്സിമം കിട്ടുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് നമുക്ക് മുഖവരിക്ക് എടുക്കാൻ പറ്റില്ല. നമ്മൾ എടുക്കുന്നത് 4x26 watts ആണ് ഇതിൻ്റെ റേറ്റഡ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ലോ ഡിസ്റ്റോർഷനും അതുപോലെ തന്നെ ലോ ഔട്ട്പുട്ട് നോയ്സും ഇതിനകത്ത് ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് ഇതിൻ്റെ ഔട്ട്പുട്ട് നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. നോയ്സും ഇതൊക്കെ കുറഞ്ഞിട്ടുള്ള നല്ല ക്ലിയർ ഔട്ട്പുട്ട് കിട്ടും. പിന്നെ സ്റ്റാൻഡ് ബൈ ഫംഗ്ഷൻ ഉണ്ട്, മ്യൂട്ട് ഫംഗ്ഷൻ ഉണ്ട്, ഓട്ടോ മ്യൂട്ട് അറ്റ് മിനിമം സപ്ലൈ വോൾട്ടേജ്. സപ്ലൈ വോൾട്ടേജ് കുറവാണെങ്കിൽ അത് മ്യൂട്ടിലേക്ക് പോകും എന്നാണ് പറയുന്നത്. ലോ എക്സ്റ്റേണൽ കമ്പോണൻറ്റ് കൗണ്ട് എന്ന് പറയുന്നത്, അതായത് ഇതിൻ്റെ ഗെയിൻ ഇൻ്റേർണലി ഫിക്സ്ഡ് ആണ്. പിന്നെ എക്സ്റ്റേണൽ കോമ്പൻസേഷൻ ഇല്ല, ബൂട്ട്സ്ട്രാപ്പ് കപ്പാസിറ്റി ആവശ്യമില്ല. അതൊക്കെ കൊണ്ട് തന്നെ ഇതിൻ്റെ കമ്പോണൻസ് വളരെ കുറവാണ്, അതിൻ്റെ എക്സ്റ്റേണൽ കമ്പോണൻസ് വളരെ കുറവാണെന്നാണ് പറയുന്നത്. ഇനി ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ള പ്രൊട്ടക്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഔട്ട്പുട്ട് ഷോർട്ട് സർക്യൂട്ട് ടു ഗ്രൗണ്ട്, അതായത് ഗ്രൗണ്ടിലേക്ക് ഷോർട്ട് സർക്യൂട്ട് ആവുക പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ വെരി ഇൻഡക്റ്റീവ് ലോഡ്, അതുപോലെ തന്നെ ഓവർ റേറ്റിംഗ് ചിപ്പ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ സോഫ്റ്റ് തെർമൽ ലിമിറ്റർ ലിമിറ്റ് ചെയ്യുന്ന ഒരു പ്രൊട്ടക്ഷൻ ഇതിനകത്തുണ്ട്. പിന്നെ ലോ ഡംപ് വോൾട്ടേജ്, ഓപ്പൺ ഗ്രൗണ്ട്, അതുപോലെ തന്നെ റിവേഴ്സ് ബാറ്ററി, അങ്ങനെ കുറേ പ്രൊട്ടക്ഷൻസ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മാക്സിമം സപ്ലൈ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 18 volt ആണ്. അതുപോലെ തന്നെ 28 volt വരെ ഇതിലേക്ക് മാക്സിമം കൊടുക്കാമെന്നും പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് 18 volt ആണ് ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് ഇതിൻ്റെ ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ഇതിൽ പ്രധാനമായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഇതിൻ്റെ ഔട്ട്പുട്ട് പവറാണ്. ഇതിൻ്റെ ഔട്ട്പുട്ട് പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 22 മുതൽ 26 ആണ് ഇതിൽ കാണിക്കുന്നത്. അതുപോലെ തന്നെ മാക്സിമം ഔട്ട്പുട്ട് പവറാണ് 41 അതുപോലെ തന്നെ 45 എന്നൊക്കെ കൊടുത്തിട്ടുള്ളത്. 25 മുതൽ 27 വരെയാണ് ഇതിൻ്റെ വോൾട്ടേജ് ഗെയിൻ ഉള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസ്റ്റോർഷൻ നോക്കുകയാണെങ്കിൽ 0.04 ഒക്കെ നോർമലാണ്. അതൊരു നോർമൽ ഇതാണ്, നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റേറ്റിംഗ് ആണത്. ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ശരിക്കും അത്ഭുതപ്പെടും. കാരണം വളരെ കുറച്ച് കമ്പോണൻസ് ആണ് ഈ ഒരു 4 ചാനൽ ആംപ്ലിഫയർ അസംബ്ലി ചെയ്യാൻ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ഈ ഡാറ്റ ഷീറ്റ് നോക്കിയപ്പോൾ തന്നെ നമുക്ക് ഏകദേശം കുറച്ച് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടല്ലോ. അതായത് ഇതൊരു 4 ചാനൽ ഐസി ആണ്. 4 ചാനൽ ഐസി നമ്മൾ ഇതിനു മുമ്പ് പരിചയപ്പെട്ടു, GDS 7377 ഐസി. അപ്പൊ അതിന്റെ പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാൽ 4 സിംഗിൾ ആംപ്ലിഫയേഴ്സ് ആണ് ഇൻബിൽഡ് ആയിട്ട് ഉണ്ടായിരുന്നത്. പക്ഷെ ഇതിന്റെ ഇൻബിൽഡ് എന്ന് പറഞ്ഞാല് ഇൻബിൽഡ് അതിനകത്ത് 8 ആംപ്ലിഫയർ ഉപയോഗിച്ചിട്ട് അതിനെ ബ്രിഡ്ജ് ചെയ്തിട്ട് അങ്ങനെ 4 ചാനൽ ആംപ്ലിഫയർ ആണ് ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാല്. അതായത് 4 ബ്രിഡ്ജ് ഔട്ട്പുട്ട് ആണ്. ബ്രിഡ്ജ് ഔട്ട്പുട്ടിന്റെ പ്രത്യേകത എന്താണ്, മാക്സിമം വാട്ട്സ് കൂടുതലായിരിക്കും. അപ്പൊ മറ്റുള്ളതിനെ അപേക്ഷിച്ചിട്ട് നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞ ഐസിയിൽ ഒരു ചാനലിൽ നമുക്ക് കിട്ടുന്നത് 6 വാട്ട് സംതിങ് ആണ് അതിൽ കിട്ടിക്കൊണ്ടിരുന്നത്, അതിന്റെ RMS റേറ്റ് എന്ന് പറഞ്ഞാല്. അതിനെ ബ്രിഡ്ജ് ചെയ്തിട്ടൊക്കെ നമുക്ക് കൂടുതൽ വാട്ട്സ് ആക്കി എടുക്കാന്നൊക്കെ നമ്മൾ നോക്കി. പക്ഷെ ഇതിനകത്ത് ഓൾറെഡി ബ്രിഡ്ജ് ചെയ്തിട്ട് വരുന്നതുകൊണ്ട് അതിനകത്തെ ഒരു 25 വാട്ട്സും മാക്സിമം 40 വാട്ട്സ് വരയ്ക്ക് ഉള്ള ഔട്ട്പുട്ട് ഒരു ചാനലിൽ നിന്ന് കിട്ടും. അപ്പൊ നമുക്ക് 4 ചാനലും കൂടി അത്യാവശ്യം നല്ല പവർ കിട്ടും. അപ്പോ ഒരു കിഡിലൻ ഐസി തന്നെയാണ് ഈ ഒരു ഐസി. പിന്നെ അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 4 ചാനലിൽ അത്യാവശ്യം നല്ല പവർ കിട്ടും എന്നുള്ളതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇതൊരു അക്സെപ്റ്റബിൾ ആണ്. കാരണം വേറൊരു ഒരു ഐസി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഏകദേശം ഒരു 4 ചാനൽ ആംപ്ലിഫയർ അല്ലെങ്കിൽ കാർ ഷീൽഡിലൊക്കെ ഉപയോഗിക്കുമ്പോൾ 4 ചാനലായിട്ട് നമുക്ക് ഈസി ആയിട്ട് കൊടുക്കാം. നല്ല 4 ചാനലിൽ നല്ല ഔട്ട്പുട്ട് കിട്ടും. അതുകൊണ്ട് ഈസി ആയിട്ട് ഈ ഒരു സംഭവം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐസിയാണ്. പിന്നെ 4 ബ്രിഡ്ജഡ് ആയതുകൊണ്ട് വീണ്ടും ഒരു ബ്രിഡ്ജിംഗിൽ നമുക്ക് സാധ്യതകൾ കുറവാണ്. കാരണം അങ്ങനെ ചെയ്താൽ അതിനുള്ള കൃത്യമായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് 4 ചാനലായിട്ട് തന്നെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ 2.1 ഉപയോഗിക്കാം. 2 ചാനലിൽ 1 ചാനൽ നമുക്ക് സബ് ആയിട്ട് വേണമെങ്കിൽ കൊടുക്കാം. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം എന്ന് പറഞ്ഞാല് ഇതിനകത്ത് കമ്പോണൻസ് ഉണ്ടല്ലോ, ഇത് അസംബ്ലി ആണുള്ള കമ്പോണൻസ് വളരെ കുറച്ച് മതി എന്നുള്ളതാണ്. ഒരുപാട് കമ്പോണൻസിന്റെ ആവശ്യമില്ല. ഇന്റേർണലി ഓൾറെഡി എല്ലാം ബിഡ്ജറ്റ് എല്ലാം ചെയ്തതുകൊണ്ട് നമുക്ക് അഡീഷണൽ വയറിംഗോ അല്ലെങ്കിൽ അഡീഷണൽ ഒന്നുമില്ല. സിമ്പിൾ ആയിട്ട് ഒരു കോമൺ PCB വെച്ചിട്ട് തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഐസി അത്രയ്ക്ക് സിമ്പിളാണ്. അപ്പൊ അതിന്റെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഇല്ലാത്തൊരു ഐസിയാണ്. ഇപ്പൊ ഇൻപുട്ട് ആയാലും ഔട്ട്പുട്ട് ആയാലും അതിന്റെ കണക്ഷൻസ് ആയാലും വളരെ മൈനോറിറ്റി, എന്താ പറയാ, കുറച്ച് കമ്പോണൻസ് മാത്രമാണ് അതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ എല്ലാവർക്കും ചെയ്തെടുക്കാൻ വളരെ ഈസിയാണെന്നുള്ളതാണ് ഇതിന്റെ ഒന്നാമത്തെ ഏറ്റവും വലിയ ഗുണമായിട്ട് ഞാൻ കാണുന്നത്. പിന്നെ അടുത്തെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിന്റെ സൗണ്ട് ക്ലാരിറ്റിയാണ്. സൗണ്ട് ക്ലാരിറ്റി എന്ന് വെച്ചുകഴിഞ്ഞാല് ഇപ്പൊ ഇത്ര വാട്സ് ആണെങ്കിലും
നമ്മളൊരു 20 വാട്സ് 25 വാട്സ് വരെ നമുക്ക് 20 വാട്സ് വരെയൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് അതിന്റെ ക്ലാരിറ്റി അതുപോലെ നിലനിർത്തുന്നു എന്നുള്ളതാണ് നമുക്ക് ഇതിന്റെ ഒരു ഗുണം. അതിന്റെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത്, പ്രശ്നമായിട്ട് തോന്നിയതെന്നല്ല, സാധാരണ ഇപ്പോ ഈ പറഞ്ഞ നമ്മൾ 2-3 ഐസികൾ നോക്കിയതില് TDS 7377 അല്ലെങ്കിൽ 7297 ഇങ്ങനെയുള്ള ഐസികൾക്കൊക്കെ ഗെയിന് അല്പം കുറവാണെന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രശ്നം. കാരണം ഈ ഐസിക്ക് അതുപോലെ തന്നെ ഗെയിൻ കുറവാണ്. കാരണം ഇതിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സൗണ്ട് ക്ലാരിറ്റി നമ്മൾ എക്സ്പെക്ട് ചെയ്യുമ്പോൾ ഓവറായിട്ട് ഗെയിൻ ഉണ്ടായിട്ട് കാര്യമില്ല. കാരണം കൂടുതൽ ഗെയിൻ ഉണ്ടെങ്കിൽ അതിന്റെ ക്ലാരിറ്റി നഷ്ടപ്പെടുന്നുള്ളത് ഒരു വാസ്തവമാണ്, ഒരു ശരിയായിട്ടുള്ള ഒരു കാരണമാണ്. അതുകൊണ്ടാണ് നമ്മൾ 44-40 ഐസിയെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിനകത്ത് ഗെയിൻ കൂടുതലുണ്ട് പക്ഷെ അതിന്റെ ക്ലാരിറ്റി കുറവാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. സൗണ്ട് ക്ലാരിറ്റി കുറവ് ഒരു പ്രശ്നമുണ്ടെന്ന് നമ്മൾ പൊതുവെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിൽ ക്ലാരിറ്റി എന്ന് വെച്ചാൽ നല്ല ക്ലാരിറ്റി കിട്ടുന്നതുകൊണ്ട് തന്നെ ഇതിന്റെ ഗെയിൻ ലെവൽ കുറവാണ്, ആ ഒരു പ്രശ്നമാണ് അത് തോന്നിയിട്ടുള്ളത്. പക്ഷെ നല്ലൊരു ബാസ്റ്റബിൾ ബോർഡ് ഇൻക്ലൂഡിങ് ഗെയിനറൊക്കെ ഉള്ള ഒരു ബാസ്റ്റബിൾ ബോർഡൊക്കെ നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും. നമുക്കിത് വേറെ ഒന്നും നോക്കണ്ട, ഇതൊരു സംഭവം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്കൊരു കാർ ആംപ്ലിഫയറോ അല്ലെങ്കിൽ അത് വേണമെങ്കിൽ നേരെ നമുക്ക് ഇതിനകത്ത് നമ്മുടെ വീടുകളിലുള്ള ഹോം ആംപ്ലിഫയർസിൽ ഉപയോഗിക്കാൻ പറ്റും. വേണമെങ്കിൽ ഒരു 4 ചാനല് 5.1 ഒരു 4 ചാനൽ നമുക്ക് ഇതിനടുത്ത് ഉപയോഗിക്കാം. ഒരൊറ്റ ഐസി കൊണ്ട് തന്നെ 4 ചാനൽ കിട്ടും, ഈസി ആണ്. അതിൽ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഇല്ല. ഇപ്പൊ ഐസി ഒരുപാട് അത്യാവശ്യം ചീപ്പായിട്ട് തന്നെ അവൈലബിൾ ആണ്. എക്സ്റ്റേണൽ കമ്പോണൻസ് ഇല്ലാത്തതുകൊണ്ട് ഈ ബോർഡിന് വിലക്കുറവ് തന്നെയാണ്, ഒരുപാട് വിലയൊന്നും ഇല്ല. ഐസിന് വെച്ച് അല്പം ഒരു വില കൂടി മാത്രം കൊടുത്താൽ നമുക്ക് അടിപൊളി ബോർഡായിട്ട് തന്നെ കിട്ടും. അപ്പം ഒരുപാട് അവൈലബിൾ ആയിരുന്നു, ഇപ്പൊ നന്നായിട്ട് പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന ഐസിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഐസി 2 വോൾട്ടിൽ ഞാൻ ഏറ്റവും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഐസി ആയിട്ടാണ് ഞാനിത് കാണുന്നത്. അപ്പോ എല്ലാവരും 2 വോൾട്ട് എന്നുള്ള ഒരു 2 വോൾട്ട് അല്ലെങ്കിൽ സിംഗിൾ പവർ സപ്ലൈ ഉപയോഗിക്കുന്നവർ തീർച്ചയായും ഈ ഒരു ഐസി ഉപയോഗിക്കുക. ഇത് നല്ല പെർഫോമൻസ് കിട്ടും ഉറപ്പായിട്ട്. നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക, അസംബിൾ ചെയ്യാനൊക്കെ ഈസിയാണ്. അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക. പിന്നെ ഇനി ഈ ഏതെങ്കിലും ഒരു ഐസിയെ കുറിച്ച് ഞാൻ പറയാൻ, അതായത് സിംഗിൾ പവർ സപ്ലൈ ഉണ്ടോ, ഡുവൽ പവർ സപ്ലൈക്ക് ഞാൻ വരുന്നേ ഉള്ളൂ. പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ സിംഗിൾ പവർ സപ്ലൈയിൽ വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും ഐസികളെ കുറിച്ച് റിവ്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, മീൻസ് ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, കാരണം ഇപ്പൊ നാട്ടിൽ ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഐസി, അതിൽ ഏതെങ്കിലും ഐസികൾ പറയാനുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് കമന്റ് ചെയ്യുക തീർച്ചയായിട്ടും. കാരണം ഞാൻ അതുകൂടി ട്രൈ ചെയ്യുന്നതാണ് അടുത്ത വീഡിയോയിൽ. അല്ലെങ്കിൽ നമ്മൾ ഡുവൽ പവർ സപ്ലൈയിലുള്ള ഐസികളിലേക്ക് ഇപ്പൊ പോകുന്നതാണ്. പിന്നെ സിംഗിൾ പവർ സപ്ലൈ വേറെയും കുറച്ച് ഐസികളുണ്ട്, അതായത് TBA പണ്ട് ഉപയോഗിച്ച 810 എന്നുള്ള മോഡൽ ഐസി, പിന്നെ 6283 എന്നുള്ള ഒരു ഐസി ഉണ്ട്, CD 6283. അങ്ങനെ കുറെ ഐസികളൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പവർഫുൾ അല്ല, സിമ്പിൾ ലോ പവറിലോ ഒക്കെ എന്നാണ്, വളരെ കുറഞ്ഞ പവറിലുള്ളതാണ്. പിന്നെ ഇപ്പോഴൊന്നും ഔട്ട്ഡേറ്റഡ് ആണ്, അതൊന്നും ഇപ്പൊ ഉപയോഗിക്കുന്നില്ല ആരും. അതുകൊണ്ട് തന്നെ അത്തരം വീഡിയോ ഞാൻ ഐസികളൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പൊ സിംഗിളിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഡുവൽ പവർ സപ്ലൈ വർക്ക് ചെയ്യുന്ന ഐസികളെ കുറിച്ചുള്ള ഒരു വീഡിയോസ് ആണ് ഇനി വരാൻ പോകുന്നത്. അപ്പൊ കുറെ ഐസികൾ ആ കാറ്റഗറികളിൽ ഒത്തിരി വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്കെല്ലാം നിങ്ങളെല്ലാം നമ്മുടെ വീഡിയോ വാച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.